പ്രിയപ്പെട്ടവരെ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവീൻ. എന്താ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറഞ്ഞാൽ? വിശ്വാസത്തിനെതിരെ ഉണ്ടുന്ന പരിശോധനകളാണ് വിശ്വാസത്തിന്റെ പരിശോധന. യായിറോസ് എന്തിനാ യേശുവിന്റെ അടുത്ത് വന്നേ? തന്റെ കുഞ്ഞിന്റെ സൗഖ്യത്തിന്. യായിറോസ് യേശുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ യേശുവിനെ ഭയങ്കര വിശ്വാസമായി യായിറോസിന്. കാരണം യായിറോസിനോട് ചോദിച്ചാൽ പറയും, ഞാൻ യേശുവിന്റെ അടുത്ത് ചെന്ന് പറയും, യേശു എന്റെ കുഞ്ഞിന് സൗഖ്യം തരും, തീർച്ചയായിട്ടും യേശു എന്റെ കുഞ്ഞിന് സൗഖ്യം തരും. ആ വിശ്വാസത്തോടെ യായിറോസ് പോകുന്നത് കേട്ടോ. അങ്ങനെ യേശുവിന്റെ അടുത്തേക്ക് എത്തുവാൻ വേണ്ടി പുരുഷാരത്തെയൊക്കെ വകഞ്ഞു മാറ്റി യേശുവിന്റെ അടുത്തോട്ട് എത്താൻ തുടങ്ങി കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്ന് വന്നവര് പറയും, യായിറോസെ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ അന്നേ നമുക്ക് അപ്പുറത്തോട്ട് മാറി നിന്ന് സംസാരിക്കാം. യായിറോസ് അവരുടെ കൂടെ അപ്പുറത്തോട്ട് മാറി നിന്ന് കേട്ടോ. പക്ഷെ അവർ പറഞ്ഞ വാർത്ത എന്താണെന്നറിയാവോ? ഇനി യേശുവിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട കേട്ടോ, കാരണം നിന്റെ കുഞ്ഞു മരിച്ചുപോയി. സത്യം പറഞ്ഞാൽ യേശുവിലുള്ള അതിയായ വിശ്വാസത്തിലാണ് യായിറോസ് വന്നത്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചത് തൻ്റെ വിശ്വാസം ചോർന്നു പോകത്തക്ക നിലകളിൽ, ഇനി ഒരു സാധ്യതകളും ഇല്ല എന്ന് ചിന്തിക്കത്തക്ക നിലകളിൽ തൻ്റെ ജീവിതത്തിൽ ഇതാ ഒരു പ്രതിസന്ധി വന്നിരിക്കുകയാണ്. യേശു യായിറോസിനോട് പറഞ്ഞൊരു കാര്യം, ഈ വാർത്തകളൊന്നും കേട്ട് നീ ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ നിന്നിലുള്ള വിശ്വാസം ചോർന്നു പോകാതെ നീ എന്നിൽ വിശ്വസിച്ചാൽ മതി. അങ്ങനെ യേശു പറഞ്ഞത് യായിറോസ് അനുസരിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാവോ? യായിറോസിന്റെ വീട്ടിലേക്ക് യേശു ചെന്നു, ആ കുഞ്ഞിനെ ഉയർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇനി യായിറോസിനോടൊന്ന് ചോദിച്ചു നോക്കിയേ, യേശുവിലുള്ള വിശ്വാസം എങ്ങനെയുണ്ട്? കുഞ്ഞിന്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിനെ കാണാൻ പോയില്ലേ? ആ സമയത്തുള്ളതുപോലുള്ള വിശ്വാസമാണോ ഇപ്പോ? അവൻ പറഞ്ഞു, ഒരിക്കലും അല്ല, അയ്യോ, യേശുവിനെ ഞാൻ അതിയായി വിശ്വസിക്കുന്നു, കാരണം എന്റെ ജീവിതത്തിലെ ഈ പ്രതിസന്ധി യേശുവിലുള്ള വിശ്വാസം ഉറയ്ക്കാൻ അത് കാരണമായി തീർന്നു. മലയുടെ മുകളിലേക്ക് യാഗം കഴിക്കാൻ പോകുന്ന അബ്രഹാം അങ്ങോട്ട് പോയതിനേക്കാൾ വിശ്വാസത്തോടെ തിരികെ വന്നത്, കാരണം അബ്രഹാം പറയുന്നത്, ഈ ഒരു പരിശോധന എന്റെ ജീവിതത്തിൽ ദൈവത്തെ ഒന്നുകൂടെ ഒന്ന് രുചിച്ചറിയാനും ദൈവത്തോട് ഒന്നുകൂടെ നടക്കാനും ഒക്കെ കാരണമായി തീർന്നു. അതേ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഇന്നത്തെ ഈ പ്രതിസന്ധിയില്ലേ, ഇന്നത്തെ ഈ പ്രയാസമില്ലേ, ഇത് തിന്മയ്ക്കല്ല, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ ഒന്നുകൂടെ ഒന്ന് അനുഭവിച്ചറിയാനും കർത്താവിനുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ നിങ്ങളെ സഹായിക്കേണ്ടതിനും ദൈവം ഒരുക്കിയ അനുഭവങ്ങളാണിത്. ഒരിക്കലും ഇത് തിന്മയ്ക്കല്ല കേട്ടോ. അതുകൊണ്ട് ആരും വിഷമിക്കരുതേ, ആരും ഭാരപ്പെടരുതേ. നമുക്ക് ഇന്ന് രാവിലെ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഈ പ്രയാസങ്ങൾ, ഈ ബുദ്ധിമുട്ടുകൾ, ഒരിക്കലും ഇത് തിന്മയ്ക്കല്ല, കർത്താവിനുള്ള വിശ്വാസത്തിന്റെ ആഴം ഒന്നുകൂടെ ഒന്ന് വർദ്ധിക്കേണ്ടതിന് അങ്ങ് ഒരുക്കുന്ന അവസരങ്ങളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നെന്ന് പറഞ്ഞ് ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. ആകുല ചിന്തകളാൽ ഭാരത്തോടെ പ്രയാസങ്ങളോടെ ആയിരിക്കുന്നവരെ ഇന്ന് രാത്രിയിൽ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ പരിപൂർണമായ ഒരു വിടുതൽ എല്ലാവരുടെ പേരിലൂടെ നയിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊടുത്തിരിക്കണമേ. ആകുല ചിന്തകളാൽ, വേദനകളാൽ, വിവിധ ഭാരങ്ങളാൽ, നിരാശകളാൽ, ബുദ്ധിമുട്ടുകളാൽ ഇരിക്കുന്നവർക്ക് ആശ്വാസം പകരുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.